സഹായത്തിനായി ആദ്യം വിളിച്ചത് പോലീസിനെ പേട്ടാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ത്രീയുടെ വീട്ടിലെത്താൻ അഞ്ചു മിനിറ്റ് മതി എന്നാൽ പോലീസ് തിരിഞ്ഞു നോക്കിയില്ല ആരും സഹായിക്കാതായതോടെ മകളെയും കൂട്ടി ആശുപത്രിയിലെത്തി ചികിത്സ തേടി തിങ്കളാഴ്ച രാത്രി ഒരു ഏകദേശം പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഒരു മരുന്ന് വാങ്ങാനായിട്ട് പോയതാ ഇയാൾ വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ ക്രോസ് ആക്കി കൊണ്ടുപോയിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൽ കയറി പിടിക്കുകയും മുടി ചുറ്റി പിടിച്ച് തൊട്ടടുത്ത് ഒരു കരിങ്കൽ ചുമരാണുള്ളത് അവിടെ കൊണ്ടിങ്ങനെ ഒരച്ച് കുറച്ച് ദൂരം ഒരച്ച് വലിച്ചൊഴിച്ച് കൊണ്ടുപോയി ഇനി അവൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് പേട്ട സ്റ്റേഷനിലേക്ക് വിളിക്കുകയായിരുന്നു അവൾ പോലെ സാർ നിങ്ങൾ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ആംബുലൻസെങ്കിലും അറഞ്ഞ് അറേഞ്ച് ചെയ്താകുമോ അമ്മ ഇത്തിരി സീരിയസ് ആണ് അമ്മയ്ക്കൊന്ന് വളരെ കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവര് വീണ്ടും വീണ്ടും അഡ്രസ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹായം ചെയ്തില്ല ആക്രമിക്കപ്പെട്ട സ്ത്രീയോട് രാത്രി സ്റ്റേഷനിലെത്തി മൊഴി നൽകാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു ഒരു കാര്യം ഇങ്ങോട്ട് വന്നൊന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതി തരാമോന്ന് ചോദിച്ചു അപ്പൊ മോൾ പറഞ്ഞ് ഒരിക്കലും പറ്റത്തില്ല അമ്മ അപ്പം ഇങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് ഒരിടത്തും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മോള് ഫോണ് കട്ടുകയാണ് ഉണ്ടായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിന് ശേഷമാണ് പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചത് സ്ത്രീയുടെ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ പേട്ടാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ യഥാസമയം പരാതി അറിയിച്ചില്ല കൃത്യനിർവഹണത്തിൽ ജാഗ്രത കാണിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും മരുന്ന് വാങ്ങാൻ പുറത്തിറങ്ങിയ സ്ത്രീ ആക്രമിക്കപ്പെട്ട ഉടൻ രണ്ടര കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസിന് വിവരമറിയിച്ചിട്ടും സഹായം ലഭിച്ചില്ല തിരുവനന്തപുരം നഗരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം കൂടി വരികയുമാണ് ക്യാമറമാൻ ബിജു മടവൂരിനൊപ്പം മുഹമ്മദ് അൻവർ മീഡിയാവൺ തിരുവനന്തപുരം